ടൈംസ് ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടതുകൈ കൊണ്ടാണോ ആഹാരം കഴിക്കുന്നത്? ഹേ ശ്രീകരം, ഇടതുകൈ കൊണ്ട് എഴുതുന്നോ? പെൻസിൽ വലതു കൈയിലോട്ട് മാറ്റി പിടിച്ച് കാശ് തരുമ്പോൾ ഐശ്വര്യമില്ലാത്ത ഇടതുകൈ മാറ്റി വലതുകൈ കൊണ്ട് തന്നെ തരണം. ഇടംകൈയന്മാർക്ക് ആയുസ് കുറവാണെന്നും പെരുമാറ്റ വൈകല്യത്തിനുള്ള സാധ്യതയുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. എല്ലാ ഇടംകൈയരും ജീവിതത്തിൽ കേട്ടുമടുത്ത ശാപക്കൈയുടെ കഥ. റിപ്പോർട്ടിലേക്ക്. ഇടതു കൈവാക്കുള്ളൊക്കെ വലിയ മനസ്സായിരിക്കും, ഹൃദയം തന്നെ ഇടതുവശത്തിലിരിക്കുന്നത്. ലോക ജനസംഖ്യയിൽ 10 മുതൽ 20% വരെ മാത്രമേ ഇടം കയ്യറുള്ളൂ എന്നതിനാൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. പക്ഷേ ലോകം മുഴുവനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലംകയ്യന്മാർക്കായാണ്. എങ്കിലും ഇടംകയ്യരെ നിർബന്ധിച്ച് വലംകയ്യരാക്കരുതേ. ഇരു കൂട്ടർക്കും തലച്ചോറിന്റെ രണ്ടു ഭാഗത്തു നിന്നുമാണ് നിർദ്ദേശങ്ങൾ എത്തുന്നത്. അതിനാൽ തന്നെ നിർബന്ധിതമായ കൈമാറ്റം പ്രവർത്തനങ്ങളെ ആകെ മന്ദഗതിയിലാക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തലച്ചോറിന്റെ വലതുഭാഗമാണ് ഇടം കൈ നിയന്ത്രിക്കുന്നത്. ക്രിയേറ്റീവ് ലോകത്തിന്റെ കൂടുതൽ ഓഹരികളും ഇടംകയ്യർക്കാണ്. ചിന്താശക്തി, ക്രിയാത്മകത, സംഗീതം തുടങ്ങിയവയെല്ലാം വലത് തലച്ചോറിലാണ് പ്രാമുഖ്യം. മഹാത്മാഗാന്ധി മുതൽ നിവിൻ പോളി വരെ ഇടതുപക്ഷമാണ്. കൂടാതെ നരേന്ദ്രമോദി, സ്റ്റീവ് ജോബ്സ്, ഒബാമ, ഐസക് ന്യൂട്ടൻ, ചാർലി ചാപ്ലിൻ, ഹെലൻ കെല്ലർ, മദർ തെരേസ, അമിതാഭ് ബച്ചൻ, സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പോലും ഇടം കയ്യനായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര ഇടം കയ്യരുടെ ദിനത്തിൽ ഇടം കയ്യർക്കെല്ലാം ടൈംസ് ന്യൂസിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സല്യൂട്ട്. സെൻട്രൽ ഡെസ്ക്, ടൈംസ് ന്യൂസ്.